നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ മോഹനൻ വൈദർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മഹാന്റെ പോസ്റ്റാണ്. അദ്ദേഹം കുറേ കാലം നമ്മുടെ ധനകാര്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളാരാണെന്ന് മനസ്സിലായി കാണും. പിന്നെ ഒരു മുന്നറിയിപ്പുള്ളത്, ദയവായിട്ട് ആരും ആലപ്പുഴക്കാരും ഈ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ വണ്ടി പിടിച്ച് ഈ പറഞ്ഞ ആളെ പോയി തല്ലിക്കൊന്നിരിക്കും. വെറുതെ അങ്ങനെ നിങ്ങൾ ഒരു കൊലപാതകിയെന്നും ആവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആലപ്പുഴക്കാരർ അല്ലാത്തവർ ഇനി പറയുന്നത് കേൾക്കുക. 2017 ഒക്ടോബർ 14 ഡോക്ടർ ടി എം തോമസ് ഐസക് എന്ന വ്യക്തി, അന്നത്തെ ധനകാര്യമന്ത്രി, ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക്. മറ്റു ജില്ലക്കാർ ചിരിക്കരുത്, ആലപ്പുഴക്കാർ ദയവ് ചെയ്തു ഒരു കൺട്രോൾ ചെയ്യണം സ്വയം. അഥവാ അറിയാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ കോപാകുലരാകരുത്, അടങ്ങിയിരിക്കണം. ഞാൻ വായിക്കാൻ പോവുകയാണേ. 2021 ആകുമ്പോൾ ആലപ്പുഴ പുതിയൊരു പട്ടണമാകും. ഉവാ പൈതൃക നഗരം. കനാലുകൾ വൃത്തിയാക്കി. കനാൽക്കരകളിൽ 2 ഡസൻ മ്യൂസിയങ്ങൾ, കാഴ്ചകൾ ഒരുങ്ങും. ഉവാ കടൽപ്പാലം അടക്കം നവീകരിക്കും. ഉവാ ഉവാ ടൗൺ ഇംപ്രൂവ്മെൻ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജംഷഡുകൾ വിപുലീകൃതമാകും. ആയി റോഡുകൾ നന്നാവും. അതെ അതെ ആയി പാലങ്ങൾ പുതുക്കി പണിതിരിക്കും. ബീച്ചിലൂടെയുള്ള പടിഞ്ഞാറൻ ബൈപ്പാസുകൾ മാത്രമല്ല, പള്ളാത്തുരുത്തിയിൽ നിന്നാരംഭിച്ച് പുന്നമട വഴി പാതിരപ്പള്ളി നാഷണൽ ഹൈവേയിൽ ചേരുന്ന കിഴക്കൻ ബൈപ്പാസ് കൂടി പൂർത്തിയാകും. ഒരു ബൈപ്പാസ് തീർന്നതിൻ്റെ തന്നെ പാടെന്താന്ന് ആലപ്പുഴക്കാർക്കറിയാം. 40 വർഷം എടുത്തിട്ടാണ് ഒരു ബൈപ്പാസ് തീർന്നത്. അപ്പോഴാണ് 2017 തള്ളിയതാണ്, 2021 ഇതൊക്കെ തീർക്കുമെന്നാണ് പറഞ്ഞു വെച്ചത്. ആലപ്പുഴക്കാർക്ക് എന്തു തോന്നുന്നു? നിങ്ങൾക്കത് തന്നെ വേണം. ബാക്കിയുടെ വായിക്കാം. കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇനി പലയിടത്തും പൈപ്പുകൾ മാറ്റിയിടണം. ജനറൽ ആശുപത്രി, ESI ആശുപത്രി എന്നിവ നവീകരിക്കും. സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരണം. സാംസ്കാരിക സമുച്ചയം, ഇൻഡോർ സ്റ്റേഡിയം, അറവുശാല, സ്റ്റെപ്പേജ് തുടങ്ങിയവ മറ്റു പ്രവൃത്തികൾ. ഇവയിൽ ഏറ്റവും വലുത് മൊബൈലിറ്റി ഹബ് ആണ്. KSRTC ബസ് സ്റ്റാൻഡ്, വാട്ടർ ട്രാൻസ്പോർട്ട് ജെട്ടി, ടാക്സി, ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഒരു സമുച്ചയം ആണിത്. ഒന്നല്ല, ഒരു 5-6 എണ്ണം വന്നു കഴിഞ്ഞു കേട്ടോ. 2021 ആകുമ്പോഴാണ്. 2021 ആവട്ടെ, ആയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനുമായി തുടർച്ചയായ ബസ് സർവീസ് കണക്ഷനും ഉണ്ടാകും. മൊബൈലിറ്റി ഹബിലേക്കുള്ള റോഡ് ഗതാഗതം സുഗമമാക്കാൻ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നീളത്തിൽ ഇന്നത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ഫ്ലൈ ഓവറും ഉണ്ടായി. 2 എണ്ണമുണ്ട്. 400 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന്. ഇതാണ് എവിടെ പോയിരുന്നു എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഈ അണ്ണൻ കിഫ്ബി കിഫ്ബി എന്ന് പറയാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്ന് കിഫ്ബി 400 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് ഇതിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രാഥമിക രൂപകൽപ്പന സിൽക്ക് 4 മാസം മുൻപ് പൂർത്തിയാക്കിയിരുന്നു. ഇനി അതെന്ത് കുന്തമാണോ എന്തോ, സിൽക്ക് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ആ എന്തെങ്കിലും ആവട്ടെ, പിന്നെ ഒന്നും നീങ്ങിയില്ല. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരനും ഞാനും കൂടി വിളിച്ച അവലോകന യോഗത്തിൽ ഇൻകലിനെ ഇതിൻ്റെ നിർവഹണത്തിൽ പങ്കാളിയാക്കാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിലുള്ള പ്ലാനിൻ്റെ പുനരവലോകനം നടത്തി DPR തയ്യാറാക്കുന്നതിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഡിസംബറിലെങ്കിലും കിഫ്ബിക്ക് സമർപ്പിച്ച് നടപ്പ് ധനകാര്യ വർഷത്തിൽ പദ്ധതി ടെൻഡർ ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കിഫ്ബി എന്താണ് ഈ കിഫ്ബി കിഫ്ബി എന്ന് പറയാത്തതെന്ന് വിചാരിച്ചുള്ളൂ. 2 ഇടത്ത് കിഫ്ബി വന്നിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, 2021 അത് പൂർത്തീകരിച്ചിരിക്കും. 2021 ആയില്ലല്ലോ, ആവട്ടെ. അപ്പോൾ ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ മോഹനൻ വൈദർ എന്നറിയപ്പെടുന്ന ശ്രീ തോമസ് ഐസക്കിൻ്റെ 2017 വിശ്വവിഖ്യാതമായിട്ടുള്ള ആ പോസ്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആലപ്പുഴക്കാർ ദയവായി ഇത് കേൾക്കരുതെന്ന്. മറ്റ് ജില്ലക്കാർക്ക് തലയറിഞ്ഞു ചിരിക്കാനുള്ള അവസരമൊക്കെ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ന്യൂസിലേക്ക് പോകാം. അങ്ങനെ സർക്കാർ ഒരു എയർലൈനിൻ്റെ സേവനം കൂടി നിർത്തി കേട്ടോ. അത് അവസാനത്തെ പറക്കലൊക്കെ നടത്തിയിട്ട് നിർത്തിക്കളഞ്ഞു. അയ്യോ, ഇന്ത്യയിലല്ല, ഇറ്റലിയിലാണ്. അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു എയർലൈൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അലിറ്റാലി എന്നാണ് എയർലൈൻ. അത് 1946 ഇറ്റാലിയൻ സർക്കാർ ഔദ്യോഗിക പൂർണ്ണമായിട്ടും അവരുടെ ഉടമസ്ഥതയിലാണ് ഇത് സർവീസ് ആരംഭിച്ചത്. മാർപ്പാപ്പ
എവിടെയെങ്കിലും പോകും, ഏതെങ്കിലും രാജ്യം സന്ദർശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ വിമാനം ചാർട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു വികാരം തന്നെയായിരുന്നു എന്ന് പറയാം. പക്ഷേ അത് ഇപ്പോൾ അത് അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പറക്കൽ എന്നേക്കുമായിട്ട് അവർ നിർത്തി. ആ വിമാനങ്ങളെല്ലാം ചിറകൊതുക്കി എന്ന് വേണം പറയാം. അവിടുത്തെ ഇറ്റലിയിലെ പ്രധാനമന്ത്രി മാരിയോ ഡ്രാഗി പറയുന്നത്, അലിറ്റാലിയ ഞങ്ങളുടെ കുടുംബമാണ്, പക്ഷേ എന്ത് ചെയ്യാൻ, താങ്ങാൻ പറ്റാത്ത ചിലവുള്ള കുടുംബമായി പോയി എന്നാണ് പറയുന്നത്. ഇതേപോലെ ഒരു ഇറ്റാലിയൻ കുടുംബം നമ്മുടെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നല്ലേ. അതും ഭയങ്കര ചിലവുള്ള ഇറ്റാലിയൻ കുടുംബം തന്നെയാണ്. പക്ഷേ കുറേ കാലമായിട്ട് നമ്മൾ സഹിക്കുകയാണ്, താങ്ങുകയാണ്, മറ്റെന്ത് ചെയ്യാൻ. എന്തായാലും എയർ ഇന്ത്യ ടാറ്റയ്ക്ക് ഇങ്ങനെ കൈമാറിയപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ള കമ്മി കൂട്ടങ്ങൾ, കമ്മി പ്രൊഫൈലുകളൊക്കെ ഇങ്ങനെ തള്ളി മറിച്ച് വിട്ടിരുന്നു. സ്വന്തമായിട്ട് എയർ ഇന്ത്യ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എയർലൈൻസ് ഇല്ലാത്ത ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ ഒന്ന് ഇന്ത്യയും പിന്നെ സോമാലിയും ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലാതെ അറിവുള്ളതായിട്ട് ഒന്നുമല്ല, അറിവില്ലായ്മ കൊണ്ട് തള്ളി മറിച്ചതാണ്. അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ലോകത്തെ പ്രമുഖമായിട്ടുള്ള പല രാജ്യങ്ങൾക്കും സ്വന്തമായിട്ടുള്ള എയർലൈൻസ് ഇല്ല. അവിടങ്ങളിലൊക്കെ സ്വകാര്യ കമ്പനികളാണ് അതൊക്കെ പറത്തുന്നത്. എന്തിനു കൂടുതൽ പറയുന്നത്, ഇംഗ്ലണ്ടിലാണേലും അമേരിക്കയിലാണേലും അങ്ങനെ തന്നെയാണ്, ജർമ്മനിയിലാണേലും ഒക്കെ അങ്ങനെ തന്നെയാണ്, സ്വന്തമായിട്ടല്ല. പക്ഷേ പേര് അമേരിക്കൻ എയർലൈൻസ് എന്നും ബ്രിട്ടീഷ് എയർലൈൻസ് എന്നൊക്കെ അടിക്കും. ഇപ്പോൾ നമ്മുടെ കണ്ടില്ലേ, ഇന്ത്യൻ എയർലൈൻസ് പറത്തുന്നത് ടാറ്റയാണ്, പക്ഷേ ആ പേരെങ്ങനെ കാണും, അങ്ങനെ പേര് ഉണ്ടോ എന്ന് വെച്ചിട്ട് സ്വന്തമായിട്ടല്ല അവർ അത് പറത്തുന്നത്. പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി ഇവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കും സോമാലിയക്കും മാത്രമാണ് സ്വന്തമായിട്ട് എയർലൈൻസ് ഇല്ല എന്ന് ഇവർ അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ ഇവരുടെ തള്ള് കുറച്ച് കഴിയുമ്പോൾ പൊളിയും. അത് സ്വാഭാവികമാണല്ലോ. പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാ വർഷവും പേമാരി, മഹാപ്രളയം. 2018 മുതൽ നമ്മളത് അനുഭവിക്കുന്നതാണ്. പക്ഷേ ജനങ്ങൾ എല്ലാ വർഷവും ഇത് അനുഭവിക്കുന്നു. ഇത്തവണ മരണനിരക്ക് കുറച്ച് കൂടുതലാണ് എന്ന് ആണ് മാധ്യമ റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാരുണമായ രീതിയിൽ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഭരണകൂടമൊന്നും, അല്ലെങ്കിൽ ഭരണകൂടവും ഒപ്പം തന്നെ ജനങ്ങളെയും ഒക്കെ ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് എന്ന് കാണാം. കാരണം മലയും മലഞ്ചെരിവിലും അതുപോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊക്കെ വീടും അതുപോലുള്ള സംഗതികളൊക്കെ കെട്ടിപ്പൊക്കുമ്പോൾ ഓർക്കണം, നമ്മൾ പ്രകൃതിയെ ഉപദ്രവിച്ചാൽ ഒരിക്കൽ അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് ഓർക്കണം. മനുഷ്യന് എല്ലാത്തിനും എല്ലാത്തിനെയും നിയന്ത്രിക്കാം, എല്ലാ കാലത്തും അടക്കി വെക്കാൻ പറ്റും എന്നത് വെറും അഹങ്കാരം മാത്രമാണ്. പ്രകൃതിയോ കാറ്റോ മഴയോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന സത്യം മനസ്സിലാക്കണം. പക്ഷേ ആർജവത്തോടു കൂടി ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു തൻ്റെടമാണ് ഓരോ സർക്കാരുകളും കാണിക്കേണ്ടത്. എത്രയോ വർഷം മുമ്പ് തന്നെ കുട്ടനാടിൽ സ്വാമിനാഥൻ കമ്മീഷനുണ്ട്, ഇതുവരെ നടപ്പായിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലേക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കസ്തൂരിരംഗൻ്റെ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, അതേപോലെ തന്നെ ഗാഡ്ഗിലുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ കാലാകാലങ്ങളായിട്ട് ആളുകൾ, ഒരു കൂട്ടം ആളുകൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓരോ വർഷവും കുറച്ച് ആളുകളുടെ അവരുടെ ജീവൻ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെയ്തികളുടെ ഫലമായിട്ട് കുറച്ച് നിരപരാധികളൊക്കെ മരിക്കുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട് എന്നത് സത്യമാണ്. ഇനിയെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി അതിനെ അധികം ഉപദ്രവിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 7955 പേർക്കാണ് കോവിഡ് എന്ന് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ 9.97% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. മരണനിരക്ക് 57%. ഇന്ന് 57 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അത് കോവിഡ് കൊണ്ടുപോയത്, മഴയും ഉരുൾപൊട്ടലും മറ്റ് പേമാരിയും പ്രളയവും കൊണ്ട് എത്ര പേര് മരിച്ചു എന്ന് അതിൻ്റെ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എത്രയോ പേരെ കാണുവാനില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അതും ഒരുപക്ഷെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളായിരിക്കാം ഇനി വരും മണിക്കൂറിൽ വരാൻ പോകുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.